നെഹെമ്യാവ് 7 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ മതിൽ പണിതു തീർത്ത് കതകുകൾ വെക്കുകയും വാതൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എന്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവേയും യെരുശലേമിനു അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട് വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരുശലേമിന്റെ വാതിൽ തുറക്കരുത്, നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതക് അടച്ചു അന്താഴ വിടുവിക്കണം. യെരുശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ചു, ഓരോരുത്തരെ താൻ താന്റെ കാവൽ സ്ഥലത്തും താൻ താന്റെ വീട്ടിനു നേരെയുമായി നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതിക്കേണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താൻ താന്റെ പട്ടണത്തിലേക്കും മടങ്ങി വന്നവരായ ദേശനിവാസികൾ ഇവർ: സെരുബാബേൽ, യേശുവ, നെഹെമ്യാവ്, അസരിയാവ്, രേമ്യാവ്, നഹ്മാനി, മൊർദേഖായി, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നെഹൂം, ബേന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്: പരോശിന്റെ മക്കൾ 2172, ശെബത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത്ത് മോവാബിന്റെ മക്കൾ 2818, ഏലാമിന്റെ മക്കൾ 1254, സത്തുവിന്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അഗ്സാദിന്റെ മക്കൾ 2322, അദോനീകാമിന്റെ മക്കൾ 667, ബിഗ്വായിയുടെ മക്കൾ 2067, ആദീന്റെ മക്കൾ 655, ഹിസ്കിയാവിന്റെ സന്തതിയായി ആദേരിന്റെ മക്കൾ 98, ഹാഷൂമിന്റെ മക്കൾ 328, ബേസായിയുടെ മക്കൾ 324, ഹാരീഫിന്റെ മക്കൾ 112, ഗിബയോനിയർ 95, ബേത്ലഹേമ്യരും നെതോഫാത്യരും കൂടെ 188, അനാദോത്യർ 128, ബേത്ത് അസ്മാവേത്യർ 42, കിരിയാത് യയാരീം, കെഫീര, ബേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേവക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബേതേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോവിലെ നിവാസികൾ 52, മറ്റേ എലാമിലെ നിവാസികൾ 1254, ഹാരാമിന്റെ മക്കൾ 320, യെരിഹോ നിവാസികൾ 345, ലോദിലെയും ഹദാദിലെയും ഓനേവിലെയും നിവാസികൾ 721, സേനായ നിവാസികൾ 3930, പുരോഹിതന്മാർ: യേശുവയുടെ ഗ്രഹത്തിലെ യദായാവിന്റെ മക്കൾ 973, ഇമ്മേറിന്റെ മക്കൾ 1052, പശുഹൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017, ലേവ്യർ: ഹെദോവയുടെ മക്കളിൽ കദ്മിയേലിന്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ ആസാഫിയർ 148, വാതിൽ കാവൽക്കാർ ഷല്ലൂമിന്റെ മക്കൾ, അദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ 138, ദേവാലയദാസന്മാർ: സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബായോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സിയായിയുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലബാനോയുടെ മക്കൾ, ഹഗാവയുടെ മക്കൾ, സൽമായയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗാഹരിന്റെ മക്കൾ, രയ്യയുടെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസകയുടെ മക്കൾ, ബേസയുടെ മക്കൾ, മെയ്യൂനിയുടെ മക്കൾ, നെഫീത്രയുടെ മക്കൾ, ബക്ബൂക്കിന്റെ മക്കൾ,
ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബെസ്ലീത്തിന്റെ മക്കൾ, മെഹേദയുടെ മക്കൾ, ഹർഷിയുടെ മക്കൾ, ബെർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമസിന്റെ മക്കൾ, നെസിഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫേരേത്തിന്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലുയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഷെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പെക്കോരേത്ത് സെബായിമിന്റെ മക്കൾ, ആമോന്റെ മക്കൾ, ദൈവാലയദാസന്മാരും ശലോമന്റെ ദാസന്മാരുടെ മക്കളുമാകെ 392. തേൽ മേലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപ്പത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹെക്കോസിന്റെ മക്കൾ, ഗിലയാദിനായ ബെർസല്ലേയുടെ പുത്രിമാരിൽ ഒരുത്തെ വിവാഹം കഴിച്ചു അവരുടെ പേരിൻപ്രകാരം വിളിക്കപ്പെട്ട ബെർസല്ലേയുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു കണ്ടില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊരീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,377 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർകഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവനത്തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1,000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവനത്തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവരും വാതൽക്കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയ ദാസന്മാരും എല്ലാ ഇസ്രയേലും താൻ താങ്കളുടെ പട്ടണങ്ങളിൽ പാർത്തു.